ലോക സെമിയിൽ ഇന്ത്യയ്ക്ക് മിന്നൽ തുടക്കം നൽകി രോഹിത് ശർമ്മ. ആദ്യ ഓവറുകളിൽ തകർത്തടിച്ച് രോഹിത് 47 റൺസ് എടുത്ത് പുറത്തായി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും രോഹിത് സ്വന്തമാക്കി. ബാറ്റിംഗ് തുടരുന്ന ഇന്ത്യ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ശുഭ്മാൻ ഗില്ലും ഒപ്പം തന്നെ വിരാട് കോഹ്ലിയുമാണ് ക്രിസിൽ. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, പതിവ് പോലെ രോഹിത്തിന്റെ മിന്നൽ തുടക്കം, പക്ഷേ രോഹിത്തിന്റെ വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു ഇപ്പോൾ. പക്ഷേ സേഫ് ഫയർ സോണിലാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ കളി ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചാണ് തുടക്കത്തിൽ തന്നെ ഒരു ആക്രമണോത്സുകമായ ബാറ്റിംഗ് തന്നെയായിരിക്കും ഓപ്പണർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത്. കാരണം വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഒരു 350 റൺസെങ്കിലും അടിച്ച് രണ്ടാമത് ബാറ്റ് ജയിപ്പിച്ച് ന്യൂസിലൻഡിനെ പ്രതിരോധത്തിലാക്കുക എന്നൊരു തന്ത്രം തന്നെയായിരിക്കും ഇവർ സ്വീകരിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയാമായിരുന്നു. ഏതായാലും ഇന്ത്യയുടെ പ്ലാൻ അതുപോലെ തന്നെ നടപ്പാക്കാൻ ഓപ്പണർമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം. രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും മികച്ച തുടക്കം ഇന്ത്യയ്ക്ക് നൽകി. 47 റൺസ് എടുത്ത് രോഹിത് ശർമ്മ പുറത്തായെങ്കിൽ, ഒരുപക്ഷേ അർദ്ധ സെഞ്ചുറിക്ക് 3 റൺസ് അകലെ അദ്ദേഹം പുറത്തായെങ്കിൽ പോലും അതുവരെ മികച്ച ഒരു ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ട്രെൻഡ് ബോൾട്ടും സൗത്തിയൊക്കെ അടങ്ങുന്ന ആ ന്യൂസിലൻഡ് ബൗളിംഗ് നിരയെ തുടക്കത്തിൽ തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് നശിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ത്യൻ ബാറ്റർമാരുടെ ഉദ്ദേശം. എങ്കിൽ മാത്രമേ ആ ഒരു തുടക്കത്തിൽ നിന്ന് ഇന്ത്യക്ക് മികച്ചൊരു സ്കോറിലേക്ക് പോകാൻ കഴിയൂ. ആ ഒരു പ്ലാൻ കൃത്യമായി ഗ്രൗണ്ടിൽ നടപ്പാക്കാനായി എന്നുള്ളതാണ് ഇന്ത്യയുടെ വിജയം. ഏതായാലും ഓപ്പണർമാർ 47 റൺസ് എടുത്തപ്പോൾ തന്നെ എടുത്ത് പുറത്തായെങ്കിലും 4 സിക്സും 4 ബൗണ്ടറിയും ഉൾപ്പെടെ 29 പന്തിലായിരുന്നു രോഹിത് ശർമ്മയുടെ ആ ഒരു ഇന്നിങ്സ്. അതുപോലെ ശുഭ്മാൻ ഗില് ഇപ്പോൾ അർദ്ധ സെഞ്ചുറിയോട് അടുത്ത് നിൽക്കുന്നു. 49 റൺസ് എടുത്തിരിക്കുന്നു. 1 റൺസ് കൂടി അദ്ദേഹം നേടിയാൽ അർദ്ധ സെഞ്ചുറിയാവും. അദ്ദേഹം 1 സിക്സും 7 ബൗണ്ടറിയും അടക്കം 40 പന്തിലായിരുന്നു 49 റൺസ് എടുത്തെടുക്കുന്നത്. വിരാട് കോഹ്ലിയും കൂടെയുണ്ട്. രോഹിത് ശർമ്മയെ സംബന്ധിച്ചോളം ഈ ടൂർണമെൻറ്റിൽ അദ്ദേഹം ക്രിസ് ഗെയിൽ നേടിയ 49 സിക്സറുകൾ എന്ന ലോകകപ്പിലെ റെക്കോർഡ് തകർത്തു, ഏകദിന ലോകകപ്പിലെ റെക്കോർഡ് തകർത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അത് ഇന്ത്യയെ സംബന്ധിച്ചോളം, രോഹിത്തിനെ സംബന്ധിച്ചോളം ഒരു നേട്ടമാണ്. ഇനി ഈ മത്സരം വിജയിക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനം. വാങ്കഡേ സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് ഏറെ പരിചിതമായ പിച്ചാണ്. IPL ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇന്ത്യ മുൻപ് ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു 2011 ഇന്ത്യ ലോക കിരീടം നേടിയ ഗ്രൗണ്ട് കൂടിയാണ്. ആ നിലയ്ക്ക് ഇവിടെ ഒരിക്കൽ കൂടി ഒരു സെമി ഫൈനൽ വിജയിക്കാനായാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം രണ്ട് ഘടകങ്ങളാണ് വീട്ടാനുള്ളത്. ഒന്ന്, 2019 ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ന്യൂസിലൻഡിനോട് തോറ്റത്, 18 റൺസിലാണ് അന്ന് തോറ്റത്. അതുപോലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലും ഇന്ത്യ ന്യൂസിലൻഡിനോടാണ് തോറ്റത്. ഈ രണ്ട് കണക്കുകൾ ഇന്ത്യക്ക് തീർക്കാനുണ്ട്. പ്രാഥമിക റൗണ്ടിൽ ഇന്ത്യ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചുവെങ്കിൽ പോലും അത്ര അനായാസമായ ഒരു വിജയമായിരുന്നില്ല. അവസാന നിമിഷം വരെ അവർ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യ പിന്നെ വിജയിച്ചത്. ഏതായാലും ഈ മത്സരം ഇന്ന് വിജയിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം, കാരണം ഒരു 140 കോടി ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫൈനൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ഫൈനലുണ്ട്. നാളെ രണ്ടാം സെമി ഫൈനൽ കഴിഞ്ഞാൽ മാത്രമേ ആ ഫൈനലിസ്റ്റ് ആരാണെന്ന് അറിയാൻ പറ്റൂ. പക്ഷേ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചോളം നിലവിൽ മികച്ച തുടക്കമാണ്. കാരണം ഈ തുടക്കത്തിൽ ഇപ്പോൾ 104 റൺസ് നേടിയിരിക്കുന്നു. 13 ഓവറുകളെ ആയിരിക്കുന്നു. ശുഭ്മാൻ ഗില്ലും വിരാട് കോഹ്ലിയുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ശുഭ്മാൻ ഗില് അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ മധ്യനിര ബാറ്റ്സ്മാൻമാർ കളിക്കുകയാണ് എങ്കിൽ ഇന്ത്യ ഏതാണ്ട് 380 റൺസ് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തുടക്കത്തിൽ തന്നെ ഈ ഇവരുടെ ന്യൂസിലൻഡിൻ്റെ ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച നേട്ടം എന്ന് പറയാം. പ്രത്യേകിച്ച് നമുക്കറിയാം ട്രെൻഡ് ബോൾട്ട് എന്ന് പറയുന്ന ബൗളർ, അവരുപക്ഷേ അവരുടെ ബൗളർമാരിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭയക്കേണ്ട രണ്ടേ രണ്ട് ബൗളറേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് ട്രെൻഡ് ബോൾട്ടും മറ്റൊന്ന് മിച്ചൽ സാൻഡറും. ഒരാൾ പേസ് ബൗളറാണെങ്കിൽ മറ്റൊരാൾ സ്പിന്നറാണ്. ഏത് സാഹചര്യത്തിലും വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന രണ്ട് ബൗളർമാരാണ്. ട്രെൻഡ് ബോൾട്ടിനല്ല രോഹിത് ശർമ്മയുടെ വിക്കറ്റ് കിട്ടിയതെങ്കിൽ പോലും ആ വിക്കറ്റ് കിട്ടിയത് പോലും ബൗളറുടെ മികവല്ല. കാരണം ഒരുപക്ഷേ ആക്രമണോത്സുകത അല്പം അതിൽ കടന്നപ്പോൾ കിട്ടിയ ഒരു നഷ്ടപ്പെട്ട ഒരു വിക്കറ്റാണ് ഇന്ത്യക്ക്. ഏതായാലും ട്രെൻഡ് ബോൾട്ടിനെ ഇന്ത്യ പേടിച്ചേ പറ്റൂ. കാരണം അദ്ദേഹം ഏത് സാഹചര്യത്തിലും നല്ലൊരു സ്വിംഗ് ബൗളറാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ പിച്ചുകളിൽ മികച്ച രീതിയിൽ ഇതുവരെ പന്തെറിഞ്ഞ് നല്ല വിക്കറ്റുകൾ, മികച്ചൊരു വിക്കറ്റ് നേട്ടം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. മിച്ചൽ സാൻഡർ, അദ്ദേഹം 2 ഓവർ ഇപ്പോൾ എറിഞ്ഞു ഉറങ്ങിയിരിക്കുന്നു. 2 ഓവറിൽ 14 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഏതായാലും നിലവിൽ ഇന്ത്യ ഒരു സേഫ് സോണിൽ തന്നെയാണ്. ഈ സേഫ് സോണിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്കോർ ഉയർത്താൻ ഇന്ത്യൻ മധ്യനിരയ്ക്ക് കഴിഞ്ഞാൽ അത് ഏത് അവസ്ഥയിൽ പോകും എന്നുള്ളതിന് നമുക്ക് കാത്തിരുന്ന് കണ്ടേ പറ്റൂ. കാരണം വാലറ്റ് നിര ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു ദൗർബല്യമാണ്. ഇന്ത്യയുടെ വാലറ്റ് നിര ന്യൂസിലൻഡിനെ പോലെ അടിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അങ്ങനെ ഒരു ശക്തമായ ഒരു ബാറ്റിംഗ് നിര ഇന്ത്യക്ക് വാലറ്റ് ഇല്ല. രവീന്ദ്ര ജഡേജയെ പോലെയുള്ള ഓൾറൗണ്ടർമാർ ഉണ്ടെങ്കിൽ പോലും ന്യൂസിലൻഡിനെ പോലെ ശക്തമായ ബൗളിംഗ് നിരക്കെതിരെ അവർ ഏത് രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗില് ടീം, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, കെഎൽ രാഹുൽ, സൂര്യകുമാർ യാദവ്, ഈ ഒരു ടീം വരെ ഇന്ത്യ ഏത് രീതിയിൽ ഈ ഒരു അഭിലാഷ്, ഇപ്പോൾ ശുഭ്മാൻ ഗില് 50 അടിച്ചിരിക്കുകയാണ്, 50 റൺസ് നേടിയിരിക്കുകയാണ്. ഏതായാലും സെമി ഫൈനലിൽ മികച്ചൊരു തുടക്കം തന്നെ ലഭിച്ചിരിക്കുന്നു. രോഹിത് ശർമ്മ 47 റൺസ് എടുത്ത് പുറത്തായി. ഇപ്പോൾ ഇന്ത്യ 14 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 114 റൺസ്, ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 114 എന്ന നിലയിൽ നിൽക്കുകയാണ്. ശുഭ്മാൻ ഗില്ല 50 റൺസോടെ പുറത്താകാൻ നിൽക്കുന്നു. ഒപ്പം തന്നെ വിരാട് കോഹ്ലി 14 റൺസോടെ ക്രീസിലുണ്ട്. കൂട്ടായി 47 റൺസ് എടുത്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും ആവേശകരമായ തുടക്കം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പതിവുപോലെ മിന്നലടികളുമായി രോഹിത് കളം നിറഞ്ഞ് മികച്ചൊരു തുടക്കം നൽകിയപ്പോൾ
പുറകെ വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് ഒരു സേഫായ സോണിൽ നിന്നുകൊണ്ട് മികച്ച രീതിയിൽ സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. വിവരങ്ങളാണ് അഭിലാഷ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നൽകിയത്. ഏതായാലും ആവേശകരമായ മത്സരം വാങ്ഖടയിൽ പുരോഗമിക്കുന്നു.